നമസ്കാരം. ഇപ്പോൾ ഈ ദുർഗാപൂജ അതുപോലെ നവരാത്രി പൂജയൊക്കെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങൾ അത് കാണിക്കുന്നത്. കൃത്യമായി തന്നെ നമ്മുടെ ആചാരങ്ങൾ, ഇപ്പോൾ ആചാരങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലുമൊക്കെ ആചാരങ്ങളിലും ആരാധനാ ക്രമത്തിലുമൊക്കെ വിശ്വാസങ്ങളിലും ഒക്കെ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെയൊക്കെ ആ ശാസ്ത്രീയത അന്തസ്സത്ത ഒക്കെ ഒന്നു തന്നെയാണ്. പല മതവിഭാഗക്കാരും ഈ ഒരു പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. നവരാത്രിക്കും അതുപോലെ വിജയദശമിക്കുമൊക്കെ ഗാനഗന്ധർവൻ ഗായകൻ ശ്രീ കെ ജെ യേശുദാസ് പലപ്പോഴും സംഗീത കച്ചേരികളും അദ്ദേഹം ഈ പൂജയുടെയൊക്കെ ഭാഗമാകാറുണ്ട്. അതുപോലെ നിരവധി ഗായകരും നർത്തകരും ഒക്കെ തന്നെ ഈ പൂജയുടെ, ദുർഗാപൂജയുടെയും സരസ്വതി പൂജയുടെയും ഒക്കെ ഭാഗമായി നമ്മൾ കാണാറുണ്ട്. അത് ഒരു സങ്കല്പമാണ്, ഒരു വിശ്വാസമാണ്, ഒരു ആചാരമാണ്. അത് തീർച്ചയായും പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാം, പിന്നെ ഹൈന്ദവരും ഹൈന്ദവ വിശ്വാസികൾ പലരും പങ്കെടുക്കാത്തവരുമുണ്ട്, നമ്മളതും പറയുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ഓരോ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഒരു വിശ്വാസങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒരാൾ പൂജ ചെയ്താൽ അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അയാൾ നരകത്തിൽ പോകും എന്നൊക്കെ പറയുകയും ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ് എന്നൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയെങ്ങും അല്ല സംഭവം, കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷവും ഇതേ വാർത്ത ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇക്കുറിയും അത് ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ദുർഗാപൂജയിൽ പങ്കെടുത്ത നുസ്രത് ജഹാൻ എം പി, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ എം പിയാണ്. നമ്മൾ ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം നോക്കുന്നതേയില്ല, കാരണം ഇതൊക്കെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗം മാത്രമാണ്. മതമൌലികവാദികൾ ഒത്തുചേർന്ന്, മതഭീകരവാദികൾ ഒത്തുചേർന്ന് ഈ നുസ്രത് ജഹാൻ എം പിക്കെതിരെ അതിശക്തമായി സൈബർ ആക്രമണമാണ് ഇക്കുറിയും അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൊല്ലുമെന്ന് പറയുന്നു, അവരെ അതി വൃത്തികെട്ട രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു, ചീത്ത പറയുന്നു, അവർക്ക് അവരെ പ്രാകുന്നു, അവരെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം സൈബർ ലോകത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപറ്റം മത തീവ്രവാദികൾ. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? അവർ അവരുടെ വിശ്വാസമല്ലേ കാത്തി, അവരുടെ വിശ്വാസത്തിലൂന്നിയല്ലേ ചെയ്യുന്നത്, ആരുടെ നിർബന്ധപ്രകാരം ചെയ്യുന്നതല്ലോ, അതൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ, അതിനൊക്കെ എന്തിനാണ് ഈ മതത്തെ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. നുസ്രത് ജഹാന്റെ പ്രവൃത്തി പാപമാണെന്നും അവരെ അള്ളാഹു നരകത്തിലെ വിറകുകൊള്ളിയാക്കുമെന്നും ഇസ്ലാമികവാദികൾ ഭീഷണിപ്പെടുത്തുന്നു. നുസ്രത്തിന്റെ പ്രവൃത്തി ഇസ്ലാമിന് അപമാനമാണെന്നും ഒക്കെ ഇവർ പറയുന്നു. ഇതിനു മുൻപ് സാനിയ മിർസ എന്ന് പറയുന്ന ടെന്നീസ് കളിക്കാരി ടെന്നീസ് കളിക്കാൻ പോയപ്പോഴും ഒരുപാട് പേർ അവർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അതവർ ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ട്, അവർ ഒരു കായിക രംഗത്തിന്, ഭാരതത്തിന്റെ കായിക രംഗത്തിന് നൽകുന്ന സംഭാവനയായിട്ടല്ലേ അതിനെയൊക്കെ കാണേണ്ടത്. ഈ നുസ്രത് ജഹാൻ എം പി ചെയ്യുന്നത്, അത് അവർ അവരുടെ വിശ്വാസപ്രകാരം അവർ ഒരു മതത്തിൽ ജനിച്ചു അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ജനിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ വിശ്വാസം സംരക്ഷിക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും വ്യക്തിപരമായ അധികാരവും അവകാശവും അവർക്കുണ്ട്. അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയല്ലേ അവർ, അവരെ ഇങ്ങനെയൊക്കെ അപമാനിക്കാമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നത്. എന്നിട്ടും ഈ മത മൌലികവാദികളുടെ ഈ ഒരു ആക്രമണം, സൈബർ ആക്രമണം തുടരുകയാണ്. ദുർഗാപൂജയിൽ പങ്കെടുക്കുന്നതിനെയും ആചാരപരമായ നൃത്തത്തിൽ ചുവടുകൾ വയ്ക്കുന്നതിനെയും ദൃശ്യങ്ങൾ നുസ്രത് ജഹാൻ തന്നെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇതിനെതിരെയാണ് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ചില മുസ്ലിം മത മൌലികവാദികൾ ഇങ്ങനെ രംഗത്തെത്തിയിരിക്കുന്നത്. അല്ല, ബംഗ്ലാദേശുകാർക്ക് എന്ത് കാര്യം? ഇന്ത്യയിലെ ദുർഗാപൂജയും ഇന്ത്യയിലെ സരസ്വതി പൂജയും നവരാത്രിയും ഒക്കെ ഇവിടുത്തെ ജനങ്ങൾ ആഘോഷിക്കുന്നതിന് ബംഗ്ലാദേശിലെ അവിടുത്തെ മത തീവ്രവാദികൾക്ക് എന്ത് കാര്യം എന്നാണ് സമൂഹ മാധ്യമത്തിൽ ചിലർ ഇതിനൊക്കെ മറുപടിയായി ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവനവൻ രാജ്യത്തെ കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ള രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് ആലോചിച്ച് അങ്ങോട്ട് അമ്പെയ്യേണ്ട കാര്യം എന്താണ്? ഈ ബംഗ്ലാദേശികൾക്ക് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. വിഗ്രഹാരാധന നടത്തിയ നുസ്രത് ഇസ്ലാമിന് അപമാനമാണ്. ഹദീസുകൾ എം പി ലംഘിച്ചിരിക്കുന്നു. പാട്ടും നൃത്തവും ഇസ്ലാമിൽ ഹറാമാണെന്ന് വേറൊരു വ്യക്തി അഭിപ്രായപ്പെടുന്നു. നുസ്രത് ജഹാന് നരകത്തിലാകും സ്ഥാനമെന്ന് വേറൊരാൾ ഭീഷണി മുഴക്കിയിരിക്കുന്നു. സാത്താന്റെ സന്താനമെന്നും വേശ്യയുടെ മകളെന്നും അതുപോലെ ചില ആളുകൾ വിളിച്ചിരിക്കുന്നു. അള്ളാഹു നുസ്രത് ജഹാനെ നരകത്തിലെ വിറകുകൊള്ളിയാക്കും, നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നുസ്രത് ജഹാന് കൊറോണ വരുമെന്നും അവർ നരകിച്ച് മരിക്കുമെന്നും ഒക്കെ ചിലർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ വായിച്ചതൊക്കെ ചില ആളുകൾ കമന്റ് ആയിട്ട് അതിന്റെ പ്രാധാന്യത്തോടെ കണ്ട ചില കമന്റുകളാണ്. ഇവർക്കൊക്കെ എന്താണ്, എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ഇത്തരത്തിൽ മതത്തിന്റെ കണ്ണിലൂടെ വീക്ഷിച്ച് ഇങ്ങനെ അപമാനിക്കുകയും, അതും ഒരു സ്ത്രീയെ, സ്ത്രീകളെ അപമാനിക്കാനും സ്ത്രീകളെ വെറുക്കാനും ഒക്കെയാണോ ഈ മതം പറയുന്നത്? ഒരിക്കലും അല്ലല്ലോ. എന്നിട്ടെന്താണ് ഈ രീതിയിൽ പെരുമാറുന്നത്? വളരെ കഷ്ടം തന്നെയാണ്. ഓരോ വിശ്വാസങ്ങളുടെ ഭാഗമായി ഓരോരുത്തർ എന്ത് ചെയ്താലും, ഇപ്പം കേരളത്തിൽ വിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞ ചില ആളുകൾ മന്ത്രിമാരൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിലൊക്കെ എന്ത് കാര്യമാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഓരോ നമ്മൾ പാരമ്പര്യമായി തുടർന്നു വന്നിരുന്ന പ്രതീകമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളെ, വിദ്യാലയങ്ങളെ സരസ്വതി ക്ഷേത്രമെന്നാണ് പറയുന്നത്. അല്ലാതെ ഓരോ മതത്തിനും, അല്ലെങ്കിൽ ഈ എയ്ഡഡ് സ്കൂളുകൾ വന്നതോടുകൂടി ഓരോ മതത്തിനും ഓരോ സ്കൂളായതിനു ശേഷം ഇന്ന ഒരു ദേവതയുടെ പേരിൽ അല്ല, സ്കൂളിനെ പൊതുവെ നമ്മൾ പറയപ്പെടുന്നത് സരസ്വതി ക്ഷേത്രമെന്നാണ്.
അതിനെ മതവുമായൊന്നും കൂട്ടിക്കലർത്തേണ്ട കാര്യമില്ല. അത് ഭാരതീയ സംസ്കാരത്തിന്റെയും ഭാരതീയ ഇതിഹാസങ്ങളുടെയും ഒക്കെ ഭാഗമായ കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. അതാണ് നുസ്രത്ത് ജഹാൻ ചെയ്തത്. അവർ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ, ഇസ്ലാം വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റ് ഒരു വിശ്വാസത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ, അവർക്ക് അതിൽ വിശ്വാസമുണ്ട്. ഇവിടെ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും പോകുന്നവരില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേരുണ്ട്. അപ്പം ആ വിശ്വാസങ്ങളെയും ആ ആചാരങ്ങളെയും ആ ധർമ്മങ്ങളെയും ഒക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുകയില്ലേ വേണ്ടത്? അതിനെ ഈ മതവുമായി കൂട്ടിക്കൊഴിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ എന്ത് വിളിക്കണം നമ്മൾ? വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.